സാധനമായ കുപ്പിയില് നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ ഒന്ന് അടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കും. എന്നിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒട്ടിച്ച പേപ്പറിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഒരു ലെയർ ഒന്ന് ഈ ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ ഒരു രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ നമുക്ക് ഈ കുപ്പിയിൽ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് നമ്മുടെ ഈ താഴത്ത് ഇതുപോലൊരു റൗണ്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ്, ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഇതൊരു രണ്ട് ലെയർ നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ അത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഏത് പശയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അതിൻ്റെ ഇതുപോലെ നല്ല കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം സംഭവം, ഒട്ടും ഗ്യാപ്പും ഒന്നും വരില്ല നമ്മൾ ഒട്ടിക്കുന്നതിന്. അപ്പോൾ ഇത് ഒരു സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഒരു സ്റ്റിക്കോട് ഒട്ടിക്കണം. ഇച്ചിരി നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനൊരു രണ്ട് ലെയർ ഉണ്ടെങ്കിൽ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പം ഒരു സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വേറെ സ്റ്റിക്കോട് ഒട്ടിക്കുക. അതുപോലെ ഈ തമ്മിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ കുപ്പിയുടെ ചുറ്റും നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഗ്യാപ്പ് ഒട്ടും വരില്ല, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗിയാണതില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ നമ്മൾ ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഇതാണ്ട് ഇതുപോലെ കണ്ട നമ്മളിപ്പോൾ മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സംഭവം. ഇനി നമുക്കിത് ചാക്കിൻ്റെ നൂലാണ്, ചാക്ക് ചരട്. ഇത് നമുക്കിതിൻ്റെ താഴത്തൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ അത് ഒരു സൈഡിലൊന്ന് ചെറുതായിട്ട് നമ്മൾ ഗമ്മ് തേച്ചിട്ട് നമ്മൾ ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ച് ഇളകി പോകാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് അടിക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ അടിക്കുന്നത്, സാധാരണ വാട്ടർ കളറാണ്, 20 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കടലിൽ കിട്ടുന്ന നമ്മുടെ സാധാ വാട്ടർ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ കുപ്പിൽ മുഴുവൻ അടിക്കണം. നമ്മൾ ഒട്ടിച്ച പേപ്പറിലും ഈ താഴത്ത് നമ്മൾ ചുറ്റിയെടുത്ത ആ ചാക്ക് ചിരടയിലും എല്ലായിടത്തും നമ്മളിതൊന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി എടുക്കാൻ. എന്നിട്ട് ഇത് നമ്മുടെ കാർഡ്ബോർഡ് മുറിച്ചെടുത്തൊരു പീസാണ്, നമ്മുടെ ബുക്കിൻ്റെ ഒക്കെ കാർഡ്ബോർഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റും താണ്ട് ഇതുപോലെ ഒരു റിങ് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതൊരു മൂന്ന് റിങ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം, മേളിലും താഴെയും നടുക്കുമായിട്ട്. എന്നിട്ട് നല്ല പോലെ ഒട്ടിച്ചിട്ട് നമുക്ക് വീണ്ടും അതും കൊണ്ടും കൂടെ നമ്മൾ ഈ ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഉണങ്ങണം. ഇത് MCയിലാണ്. ഈ MCയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മുടെ മുന്തിരി വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ ഒന്ന് ഒരു ചെറിയ നീളത്തിൽ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് ഇത് നമുക്ക് ആ ഇല ഉണ്ടാക്കണം വേണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ വടി വെച്ചാണ്. ഈ ഇല നമ്മൾ ഒരു ബുക്കിൽ നിന്ന് വെട്ടിയെടുത്ത പടമാണ്. അപ്പോൾ അത് ഇതിലോട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കട്ടറോ ബ്ലേഡോ എന്തെങ്കിലും വെച്ചാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഇല അങ്ങ് പൊളിച്ചെടുക്കുക. അങ്ങനെ ഒരു മൂന്ന് നാല് ഇല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ല, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ആ മുന്തിരി കുല ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഇതും MCയിൽ തന്നെ, ഇത് നമ്മൾ ദാണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ഇതൊന്ന് ഡ്രൈ ഉണക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ വള്ളിയുടെ സംഭവം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഒന്ന് ഡ്രൈ ആണില്ലെന്നുണ്ടെങ്കിലുള്ള നമുക്കിത് ഒട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, മുറിഞ്ഞു മുറിഞ്ഞു പോകും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഒരെണ്ണം കൂടെ ഒന്ന് ചുറ്റിയെടുത്ത് ഇങ്ങനെ ചുറ്റി പിണങ്ങി കിടക്കുന്ന ആ രീതിയിൽ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കത് ഭംഗിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ കുപ്പിയുടെ വായുടെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെവിക്കോൾ ഒന്ന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോ പേപ്പറല്ലേ സാധനം. അങ്ങനെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് നമ്മൾ ആ വള്ളിയുടെയൊക്കെ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കത്തക്ക രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അല്ലേ, ഇതുപോലെ അപ്പം ഏകദേശം ആ വള്ളിയുടെയൊക്കെ ഒരു രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്തിരി കുല ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ബോളുകളൊക്കെ ഉണങ്ങി നല്ല റെഡിയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നമ്മുടെ പശയുണ്ടല്ലോ അത് ഇച്ചിരി നല്ല കട്ടിയിലായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് അടർന്നു നടന്നു പോകും. കാര്യം അല്പം വെയിറ്റുണ്ട് ഈ നമ്മളുണ്ടാക്കി ഈ ബോളിന്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് പശ എടുത്താലേ അതവിടെ ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ആ കൊലയുടെ ഷേപ്പ് അറിയാമല്ലോ ഏകദേശം ഒരു ത്രികോണത്തിൻ്റെ രീതിയിൽ, നമ്മളതൊന്ന് ഒട്ടിച്ച് എടുക്കുക. ഇപ്പോൾ നമ്മളതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ അടർന്നു പോകും. എന്നിട്ട് അതിന് നമുക്കൊരു എന്താ പറയുന്നത് വള്ളി ഞെട്ടുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ സാധനം തന്നെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഫെവിക്കോൾ തേച്ച് അതൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മിച്ചം വന്ന സാധനമൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് ചെറിയ മുറിഞ്ഞ വള്ളികളൊക്കെ ആയിട്ടുള്ള ഒരു രീതിയൊക്കെ ആക്കി ഒക്കെ എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, നമ്മുടെ കുപ്പിയല്ലേ, അത് എന്ത് വേണം നമുക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ആ താഴത്തെ റിങ്ങിൽ ഇതാണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോളുകൾ ഒരു ചെറിയ അളവിൽ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ പഴയ കാലത്തെ ഈ വീഞ്ഞ പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ചെയ്തത്. അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം ആ മൂന്ന് റിങ്ങേൽ ഒട്ടിക്കണം. അത് MCയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇല ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇല നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
എന്നാലേ നമുക്ക് അത് ഒട്ടിച്ച് നല്ല കൃത്യമായിട്ടും വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ പേപ്പർ അതിൽ ഒട്ടിച്ച് അത് പൊളിഞ്ഞു പോയില്ലായിരുന്നു താഴത്തെ. അത് സാറിയില്ല, നമ്മൾ പെയിൻറ് അടിക്കാനുള്ളത് അല്ലേ. എന്നിട്ട് നമ്മൾ ആ മുന്തിരിക്കൊലയുടെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഞെട്ട് വരത്തക്ക രീതിയിൽ താഴത്തേക്ക് ഇങ്ങനെ ഇല കൊടുത്തു. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരു ഒറിജിനൽ ഇലയുടെ ആ ഒരു ഫീലൊക്കെ കിട്ടും. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് വളച്ചും തിരിച്ചുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാകും. അങ്ങനെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഇലകളും ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ എനിക്ക് ഈ ഒരു രീതിയിൽ ഉള്ള ഇല നമ്മൾ ആ പടത്തിൽ കിട്ടിയില്ല, പല പല ഷേപ്പായി പോയി. അതൊന്നും സാറിയില്ല, ഇപ്പോൾ പല ഷേപ്പാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു നാല് ഇല നമ്മൾ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ആ നാല് ഇലയും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്താ എല്ലാം ഒട്ടിച്ച് നല്ല റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് ഇതൊന്ന് സ്മൂത്തായി കൊടുക്കണം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ സാൻഡ് പേപ്പർ എന്ത് വേണം യൂസ് ചെയ്യാം. നല്ല സ്ട്രോങ് ആണ് സംഭവം, എം സിയിലായതുകൊണ്ട് അടന്ന് ഒടിഞ്ഞ് പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് സ്മൂത്താക്കി വെച്ച് ഒരു ബ്രഷ് കൊണ്ട് ആ പൊടിയൊക്കെ തട്ടിക്കളയണം. എന്നിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കണം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻ്റ് അടിയാ. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് വേണം. നമ്മളിപ്പോൾ വാട്ടർ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് മുന്തിരിങ്ങ ഇല്ലേ, അപ്പം പച്ചയും മഞ്ഞയും നീലയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു വയലറ്റ് കളറാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്കറിയത്തില്ല, ഏതായാലും നോക്കാം. വയലറ്റ് കളർ നമുക്ക് ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം റെഡ് കളർ ആദ്യം അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നീല അടിച്ചാൽ വയലറ്റ് ആകും എന്ന് എവിടെയോ കേട്ടൊരു അറിവുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെഡ് കളർ അടിക്കുകയാണ്. റെഡ് കളർ അടിച്ചതിന് ശേഷം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ഈ നമ്മൾ എം സിയിൽ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു സുഖം വന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കോട്ടിവിടെ ആ റെഡ് കളർ അങ്ങ് അടിച്ച്, അപ്പോൾ നല്ല ഭംഗിയായി. ഇപ്പോൾ നല്ല ഒരു ബ്രൈറ്റ് കളറൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വയലറ്റ് ആക്കണം. അപ്പോൾ വയലറ്റ് ആക്കാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടുവച്ച ഐഡിയ എന്തോ നീല അടിച്ചു കഴിഞ്ഞാൽ വയലറ്റ് ആകുമെന്നാണ്. നമുക്ക് നോക്കാം ഏത് കളറാകുമെന്ന്. എന്തായാലും നമ്മൾ അടി തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. ഈ വാട്ടർ കളറും പിന്നെ ഈ അക്രിലിക് പെയിൻറ്റ് നമുക്കറിയത്തില്ല, അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ബോക്സ് ഇട്ടേ. ഇത് ഓയിൽ കളറാണോ അതോ അക്രിലിക് പെയിൻറ്റ് ആണോ നല്ലത് എന്ന് അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇതിപ്പോൾ നമ്മളിവിടെ കിട്ടിയ സാധനം. അപ്പോൾ നമ്മൾ അടിച്ചു വന്നപ്പോൾ ഈ ഒരു കളറായി. പിന്നെ അതിൻ്റെ അത് ഇച്ചിരി തിളക്കമുള്ള പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടെ അടിച്ചു വരുമ്പോൾ ഒരു നമ്മളൊരു തിളക്കം ഫീലൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ മുന്തിരിയല്ലേ, ഒരു പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അതെ പച്ച കളർ നമ്മുടെ ഇലയ്ക്ക്, അത് നമ്മൾ അടി തുടങ്ങിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ കറുത്ത നിറത്തിലെ ഇല ആയതുകൊണ്ടുണ്ടല്ലോ ഈ പച്ച ഒന്ന് കണ്ടു വരണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. അപ്പോൾ അതൊരു രണ്ട് കൊട്ട് നമ്മൾ അടിക്കണം. പക്ഷേ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഭംഗിയായി, കുഴപ്പമില്ല, നല്ല രസമാവും. അങ്ങനെ നമ്മൾ എല്ലാ ഇലയിലും അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിൽ ഈ ചെറിയ ഡിസൈൻ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ഞരമ്പൊക്കെ ഉള്ള, അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വേണമെങ്കിൽ നമുക്കതിൽ ചെറിയ ബ്ലാക്ക് പെയിൻറ്റോ വേറെ ഏതെങ്കിലും കളറൊക്കെ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ കുറേ കൂടെ ഒരു ഭംഗി വരുന്നത്. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മുടെ കലാവാസന വെച്ച് ഒരു ചെറിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഞരമ്പാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ വള്ളിക്കാണ്. വള്ളിയുടെ കളറ് ഒരു പ്രത്യേക ടൈപ്പ് കളറല്ലേ, ഒരു ഗ്രേയും ഒരു ആഷ് കളറും ഒക്കെ കൂടെ ഉള്ളൊരു കളറാണ്. അപ്പോൾ അതും നമ്മൾ കുറേ കളറെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ശ്രമം നടത്തി അതാണ്ട് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ മുഴുവൻ വള്ളിക്കും അടിച്ചെടുക്കണം. അപ്പം സംഭവം അടിപൊളിയാകും. ഇപ്പം ഇച്ചിരി ഭംഗിയൊക്കെയായി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചൊരു മണ്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്കയിൽ ഈ കറുത്ത കളർ അടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് കാരണം നമുക്ക് പറ്റിയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ബ്രൗൺ കളറാണ് വേണ്ടത്, നമുക്കൊരു തടിയുടെ ഒരു ഫീലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ അടിച്ചിട്ടും അങ്ങോട്ടൊരു ബ്രൗൺ കളർ വരുന്നില്ല, വീണ്ടും വീണ്ടും കറുത്ത കറുത്താണ് വരുന്നത്. ഈ കറുത്ത കളറ് വീണ്ടും വീണ്ടും ഇളകി അങ്ങ് വരിക. അങ്ങനെ ഒരു വിധത്തിൽ മൂന്നും നാലും കോട്ടൊക്കെ അടിച്ച് ഏകദേശം ഈ ഒരു രീതിയിലാക്കി നമ്മൾ എടുത്ത്. ഇപ്പോൾ സംഭവം അടിപൊളിയായി, ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അടിപൊളിയായി. ഇനി നമുക്ക് ക്ലിയർ വാർണിഷ് അടിക്കണം. ക്ലിയർ വാർണിഷ് അടിച്ചാലേ അതിൻ്റെ ഒരു ഭംഗി വരുന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇവനെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതിന് നമ്മളത് ഒരു ഗോൾഡൻ കളറിലെ പെയിൻറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ നടത്തി. അത് ആ ഒരു പഴയ ഒരു ഇരുമ്പല്ലല്ലോ എന്തോ അതിന് പറയുന്നത്, ആ എന്ത് ഓടോ ഇരുമ്പ് ആ മെറ്റൽ ആ ഒരു ഫീലൊക്കെ വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗോൾഡൻ പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തി തേച്ച് അതും കൂടെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിക്കൊക്കെ ചെയ്യാൻ പറ്റിയ കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, അല്ല ഫ്രീ അല്ല 20 രൂപ കൊടുത്ത് കിട്ടിയത്, അതൊക്കെ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈ ഒരു കോലത്തിൽ കിട്ടി. എന്താ കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്. പിന്നെ നമ്മൾ ആ മിച്ചം വന്ന ഗോൾഡൻ പെയിൻറ്റ് ഒരു പഞ്ഞിയെ മുക്കി ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ തേച്ച് അപ്പോൾ സംഭവം കാണാനൊരു വൃത്തിയൊക്കെ ആയി. ഇപ്പം
ഇനി നമുക്കിതിനൊരു അടപ്പ് പിടിപ്പിക്കണം. അപ്പോൾ അടപ്പ് കോർക്കിൻ്റെ അടപ്പാണ് വാങ്ങിയത്. അപ്പോൾ കോർക്കും തപ്പിപ്പോയിട്ട് കോർക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് തന്നെ നമ്മളൊരു കോർക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ലായിരുന്നു, അത് കാണിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ലിയർ വാർണിഷ് അടിക്കണം. അപ്പോൾ ക്ലിയർ വാർണിഷ് കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം വേറെ ലെവലാകും. കണ്ട നമ്മളെ ക്ലിയർ വാർണിഷൊക്കെ അടിച്ചപ്പോഴത്തേക്ക് സംഭവം വേറെ ലെവലായി. ഏതാണ്ടത് നല്ല തിളക്കൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ സംഭവം പൊളിച്ച്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.